അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ ജി സുധാകരനെതിരെ സിപിഐഎം അന്വേഷണ കമ്മീഷൻ. സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസും അന്വേഷിക്കും. ജി സുധാകരൻ രണ്ടാം ദിവസവും യോഗത്തിൽ പങ്കെടുത്തില്ല. പ്രചാരണത്തിൽ ജി സുധാകരൻ വീഴ്ച വരുത്തിയെന്ന വിമർശനം ഉയർന്നിരുന്നു. പാലായിലും കൽപ്പറ്റയിലും ജില്ലാതല അന്വേഷണം നടത്തും. തനേഷ് തമ്പി നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. തനേഷ്, ഇപ്പോൾ മുൻപും അദ്ദേഹത്തെക്കുറിച്ച് ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച വരുത്തിയിരുന്നു എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. എന്നാൽ അത് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിനായി നിയോഗിക്കുമ്പോൾ ഇത് ശരിയാണ്, ഏകദേശം ശരിയാണ് എന്ന ഒരു ഇതിലേക്ക് സൂചനകളുണ്ടോ, അതോ കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ്? സ്മിത, ഇക്കാര്യത്തിൽ സിപിഐഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനങ്ങൾ ജി സുധാകരനെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കുമ്പോൾ ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന വിമർശനമാണ് ഉയർന്നത്. മാത്രമല്ല, അവിടെ മത്സരിച്ച എച്ച് സലാം, സ്ഥാനാർത്ഥിയായിരുന്ന എച്ച് സലാം തന്നെ ഒരു എസ് ടി പി ഐക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം ജി സുധാകരൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന മട്ടിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ട്. വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ജി സുധാകരൻ്റെ പേരുകൂടി ഉൾപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി, വിജയിച്ചു എങ്കിൽ പോലും അതിൻ്റെ തിളക്കം കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് സിപിഐഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ടാണ് സംസ്ഥാന സമിതിയിലേക്ക് വെച്ചത്. സംസ്ഥാന സമിതിയിലും സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ജി സുധാകരൻ്റെ നിലപാടിനെ പരോക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംസ്ഥാനതല അന്വേഷണ കമ്മീഷൻ വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസുമായിരിക്കും അന്വേഷണ കമ്മീഷൻ. വളരെ വേഗം തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനമെടുത്ത് അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമുക്കറിയാം, ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിന് നേരെ ഒരു അന്വേഷണ കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ജി സുധാകരനെതിരെയുള്ള ഈ ഒരു അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് നിലയിലായിരിക്കും എന്നുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ ദൗർബല്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്ര ഉന്നതനായ നേതാവാണെങ്കിലും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഏതായാലും ഇന്ന് ജി സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല, ഇന്നലെയും പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ജില്ലാ തരത്തിലുള്ള യോഗങ്ങളിൽ ചേർന്നത് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ സിപിഐഎം അന്വേഷണ കമ്മീഷനെ വച്ചിരിക്കുന്നു.